കോവിഡ് രോഗത്തെ സംബന്ധിക്കുന്ന ആശ്വാസകരമായ ഒരു വെളിപ്പെടുത്തലുമായി ഗവേഷകർ കൊളസ്ട്രോൾ മരുന്നായി ഉപയോഗിക്കുന്ന ഫെനോഫൈബ്രേറ്റ് കോവിഡിൻ്റെ അപകടാവസ്ഥ ഒഴിവാക്കുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഈ മരുന്ന് കോവിഡിനെ സാധാരണ ജലദോഷത്തിൻ്റെ തലത്തിലേക്ക് മാറ്റാൻ സഹായിക്കുമെന്നാണ് കണ്ടെത്തൽ രോഗം ബാധിച്ച മനുഷ്യകോശങ്ങളിൽ നടത്തിയ പരീക്ഷണമാണ് ഈ കണ്ടെത്തലിൽ എത്തിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ദഹനം സാഴ്സ്കോവ് ടു വൈറസ് തടയുന്നതിനാൽ ശ്വാസകോശത്തിൽ കൊഴുപ്പ് അടിയാൻ കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു ഈ സാഹചര്യമാണ് വൈറസിന് പെരുകാൻ ഗുണകരമാകുന്നത് എന്നാൽ ഈ പ്രക്രിയ തടയാൻ ഫെനോഫൈബ്രറ്റിന് കഴിയും അഞ്ച് ദിവസത്തെ ചികിത്സയിൽ വൈറസ് പൂർണ്ണമായും ഇല്ലാതായെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഹീബ്രു സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ബയോ എഞ്ചിനീയറിംഗ് സെൻ്റർ ഡയറക്ടർ പ്രൊഫസർ യാക്കോ സമിയാസ് ന്യൂയോർക്ക് മൗണ്ട് സിനോയ് മെഡിക്കൽ സെന്ററിലെ ബെഞ്ചമിൻ ടെനോവറുമായി ചേർന്ന് നടത്തിയ ഗവേഷണത്തിലാണ് കണ്ടെത്തൽ ക്ലിനിക്കൽ പഠനങ്ങളിൽ ഇത് ശരിയാണെന്ന് കണ്ടെത്തിയാൽ കോവിഡ് പത്തൊമ്പതിൻ്റെ തീവ്രത ഒരു സാധാരണ ജലദോഷത്തിന്റെ തലത്തിലേക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ശ്വാസകോശത്തിന് കോവിഡ് വൈറസ് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിശദമായി പഠിച്ച ശേഷമാണ് രണ്ട് ഗവേഷകരും പരീക്ഷണത്തിന് തയ്യാറായതെന്ന് പ്രസ്താവന വ്യക്തമാക്കുന്നു കൊഴുപ്പ് കൂട്ടുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പ്രമേഹവും കൊളസ്ട്രോളും അധികമുള്ളവർ ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുകയെന്നും ഇവർ അവകാശപ്പെടുന്നു കൂടുതൽ കൊഴുപ്പ് ദഹിപ്പിച്ചു കളയാൻ ഫെനോഫൈബ്രഡ് സെല്ലുകളെ അനുവദിക്കും വൈറസിൻ്റെ പിടിയിൽ നിന്നും അവ സെല്ലുകളെ മോചിപ്പിക്കും അഞ്ചു ദിവസത്തെ ചികിത്സ കൊണ്ട് തന്നെ വൈറസ് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാവുമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട്